ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്നായിട്ട് ഒരു വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ഇപ്പോൾ സൂപ്പർ കപ്പ് നടക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ ഫുട്ബോൾ ആരാധകരും അതിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന്റെ ഫിക്സ്ചേഴ്സ് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതിന്റെ ക്വാളിഫൈയിങ് മത്സരത്തിന്റെ ഫിക്സ്ചറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഫിക്സ്ചർ നമുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സൂപ്പർ കപ്പിന്റെ ഫിക്സ്ചേഴ്സുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ മത്സരങ്ങൾ നടക്കുന്നത് സൂപ്പർ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ടീമുകളുടെ പേര് ഞാൻ ആദ്യം വായിക്കാം. ഡൽഹി, ചർച്ചിൻ ബ്രദേഴ്സ്, നോർത്ത് ഈസ്റ്റ്, ഗോകുലം എഫ് സി, മുംബൈ ഇന്ത്യൻ ആരോസ്, എ ടി കെ ആൻഡ് ചെന്നൈ സിറ്റി. എസ് സി ചെന്നൈ സിറ്റി നമ്മുടെ ഐ എസ് എൽ ചെന്നൈ അല്ല, ഐ ലീഗിലെ ചെന്നൈയാണ്. അപ്പോൾ ഇത്രയും ടീമുകളാണ് ക്വാളിഫയേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഫിക്സ്ചേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. മാർച്ച് 15-16 മത്സരങ്ങൾ, ക്വാളിഫൈ മത്സരങ്ങൾ നടക്കുക. അപ്പോൾ കുറേ പേര് സംശയം ചോദിക്കും ഏത് ചാനലിലായിരിക്കും എന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് സ്റ്റാർ സ്പോർട്സിൽ അവൈലബിൾ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ മാർച്ച് 15 നടക്കുന്ന മത്സരങ്ങൾ, രണ്ട് മത്സരങ്ങളാണ് മാർച്ച് 15 നടക്കുന്നത്. 5:00-8:00. 5:00 മത്സരത്തിൽ നമ്മുടെ ഡൽഹി ഡൈനാമോസ് നേരിടുന്നത് ചർച്ചിൽ ബ്രദേഴ്സിനെയാണ്. അപ്പോൾ ഡൽഹി ഡൈനാമോസ് അവസാന നിമിഷങ്ങളിൽ നമുക്ക് ഫോമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി ഡൈനാമോസിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 8:00 നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഗോകുലം കേരള എഫ് സി ആണ്. നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഗോകുലമാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഐ എസ് എൽ ടീമുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻ ആണെങ്കിൽ തീർച്ചയായും നോർത്ത് ഈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ കേരളത്തിൽ നിന്നും ഒരു ടീം ഗോകുലം ആയതുകൊണ്ട് തന്നെ പേഴ്സണലി ഗോകുലം എഫ് സി ജയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഓക്കെ, മാർച്ച് 16 ഇനി പിന്നെ മത്സരം നടക്കുന്നത് പിറ്റേ ദിവസം. അതും 5:00-8:00 രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ഇന്ത്യൻ ആരോസ് ആണ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 8:00 എ ടി കെ വേഴ്സസ് ചെന്നൈ സിറ്റി എഫ് സി. അപ്പൊ ഇങ്ങനെയാണ് മത്സരങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്, ക്വാളിഫൈയിങ് മത്സരങ്ങൾ. ഇതിൽ നിന്നും വിജയിക്കുന്ന രണ്ട് ടീമുകളെ ആണ് ക്ഷമിക്കണം 4 എടുക്കുന്നത്. 4 മൊത്തം 16 സൂപ്പർ കപ്പ് അരങ്ങേറും എന്നാണ് പറയുന്നത്. അതിന്റെ വിവരങ്ങളാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഭുവനേശ്വർ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലായിരിക്കും മത്സരം. പക്ഷെ ഇതിൽ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു സ്ലൈഡ് ഷോ വെച്ചിട്ടായിരുന്നു ആ വീഡിയോ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചി വേദിയാവുന്നില്ല എന്ന്. ടെക്നിക്കൽ കോഴ്സ് കാരണമായിരിക്കും ആ നമുക്കൊരു വീഡിയോ ഇപ്പോൾ വൈറലാവുന്നത്. കൊച്ചിയുടെ ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് കുറച്ച് അപകടകരമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി വേദിയാവുന്നില്ല. സോ അപ്പോ മറ്റേ ഭുവനേശ്വർ ആണ് അതിന്റെ വേദിയാവുന്നത്. അപ്പോ ആ കാര്യങ്ങളിലേക്കാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. അപ്പോ കൊച്ചി വേദിയാകുന്നതുകൊണ്ട് തന്നെ മലയാളി ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് സൂപ്പർ കപ്പിന്റെ വിവരങ്ങളിലേക്ക്. സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ നമുക്ക് മലയാളത്തിൽ ലഭിച്ചില്ലെങ്കിലും എന്റെ ചാനലിലൂടെ ഞാൻ മലയാളം വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം മത്സരങ്ങളുടെ രീതിയിലേക്ക്. പിന്നെ നിങ്ങളുമായി ഒരു ഐ പി എൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു അറിവുമായി, മറ്റൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.